ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ മലയാളത്തിൽ ഈ വീഡിയോ ചെയ്യുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇത് മൺഡേയ്സ് മോട്ടിവേഷണൽ വീഡിയോൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതല്ല. ഞാൻ മൺഡേയിൽ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹൗ ടു ഗെറ്റ് റിഡ് ഓഫ് നെഗറ്റീവ് തോട്ട്സ് ആൻഡ് നെഗറ്റീവ് പീപ്പിൾ ഫ്രം യുവർ ലൈഫ് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് 3 വീക്ക് മുന്നെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതിനകത്ത് നിന്ന് ആ വീഡിയോയുടെ ഒരു കമൻറ്റ് എനിക്ക് വന്നത് ജെറി ജോൺ എന്ന് പറഞ്ഞൊരു കമൻറ്റ്, ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നൊരു കമൻറ്റാണ്, ഇത് മലയാളത്തിൽ ചെയ്താൽ കുറച്ചുകൂടെ സക്സസ്ഫുൾ ആയിരിക്കുമെന്ന്. അതെനിക്കും തോന്നി ഈ ഒരു ടോപ്പിക്ക് നല്ലതായിരിക്കും, മലയാളത്തിൽ ചെയ്താൽ കുറച്ചുകൂടെ ആൾക്കാരിലെത്തുമെന്ന് എനിക്ക് തോന്നി. ഞാനപ്പോൾ അതിന് ഓക്കെ ആയാൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് സമയമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ എനിക്ക് സമയം കിട്ടിയപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഐ'm സോറി ഫോർ ബീയിങ് ലേറ്റ് ഇത് ചെയ്യുന്നതിന്. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. എന്താണ് പറയുക, എനിക്ക് അതുപോലെ ഞാൻ ആ പണ്ടത്തെ വീഡിയോയിൽ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ എന്താണോ പറഞ്ഞത് അത് അതുപോലെ റിപ്പീറ്റ് ചെയ്യണം എന്നെനിക്കില്ല. പക്ഷേ എന്നാലും ഞാൻ പറയാം എങ്ങനെയാണ് നമ്മുടെ മനസ്സിൻ്റെ ഒരു നെഗറ്റീവ് തോട്ട്സിൽ നിന്ന്, നമ്മുടെ മനസ്സിനകത്ത് തന്നെ എപ്പോഴും നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഞാൻ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്, ഞാൻ ഈ കഷ്ടപ്പെടുന്നതിനൊന്നും ഒരു റിസൾട്ട് കാണുന്നില്ലല്ലോ, ഞാൻ ഇനിയും കഷ്ടപ്പെടണോ, ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ എത്തുമോ ഞാൻ. ഇതൊക്കെ നമ്മുടെ മൈൻഡിലോട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, ഇതെല്ലാവരും ചോദിക്കും. ആരായാലും നമ്മൾ ഒരു ഐക്കോണിക് ഫിഗർ എന്ന് വെച്ച് ഒരാളെ നമ്മൾ കണ്ടാലും ഈവൻ അവരും ഇതേ ക്വസ്റ്റ്യൻ അവരോട് ചോദിക്കും അല്ലേ. അപ്പം ഇതൊന്നും ഒരു നമ്മളെന്താ പറയുന്നത്, നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്ന റീസൺസ് അല്ല ഇതൊന്നും. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. ഈ തോട്ട്സൊക്കെ എല്ലാവർക്കും വരും, അതുകൊണ്ട് നമ്മൾ ഈ ഒരു മൈൻഡിനെ ഇങ്ങനെ മൈൻഡിൻ്റെ പാട്ടിന് വിടുക. ഞാനത് നേരത്തെ ഇംഗ്ലീഷിൽ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, നമ്മുടെ കൺട്രോളിലല്ല നമ്മുടെ മൈൻഡ്. ചിലപ്പോൾ നമ്മളോട് പറയും നല്ലോണം നീ ഇപ്പം വർക്ക് ചെയ്യുന്നതൊക്കെ നന്നായിട്ടുണ്ട്, ഇതുപോലെ വർക്ക് ചെയ്യണം, എല്ലാം ചെയ്യുന്നതെല്ലാം സക്സസ്ഫുൾ ആവുന്നുണ്ട് എന്നൊക്കെ മൈൻഡ് പറയും അല്ലേ. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ മൈൻഡ് എന്താ പറയുന്നേ, നീ ചെയ്യുന്ന ഒന്നും ശരിയാവുന്നില്ല, നീ ഇത് ഇതെന്ത് ചെയ്യുന്ന എന്തോ ഇത് ഒന്നും വർക്കൗട്ടാവുന്നില്ല, ഇങ്ങനെയൊന്നും ചെയ്ത് ഒന്നും ശരിയാവത്തില്ല. ഇത് നമ്മളും പറയും, നമ്മുടെ കൂടെ ഉള്ളവരും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരും എല്ലാവരും പറയും, അപ്പം തന്നെ നമ്മൾ ഡൗൺ ആവുമല്ലേ. അതങ്ങനെയാണ് എല്ലാവരുടെയും കേസിൽ അങ്ങനെയാണ്. പിന്നെ ചില ആൾക്കാർ എന്താ പറയുന്നത് ആ ഒരു ഫീലിങ്സ് എന്താ പറയുന്നത് പുറമേ കാണിക്കാതെ അവരവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് അവർ വർക്ക് ചെയ്യുന്നുണ്ട്, അവർ ഗോൾസ് അറ്റൈൻ ചെയ്യുന്നുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള ആൾക്കാരും മിക്ക ആൾക്കാരും ചെയ്ത് കണ്ടുവരുന്നത്. പിന്നെ പറയാനുള്ള മെയിൻ കാര്യം എന്താണ്, എങ്ങനെയാണ് നിങ്ങൾ നെഗറ്റീവ് പീപ്പിളിനെ അവോയ്ഡ് ചെയ്യേണ്ട ലൈഫിൽ നിന്ന്. അത് പ്രത്യേകിച്ച് പറയണ്ട, നമ്മളിപ്പം ഒരു കല്യാണത്തിന് പോയാലും അല്ലെങ്കിൽ ഏതൊരു ഫംഗ്ഷന് പോയാലും എല്ലായിടവും ആൾക്കാർ കാണും. എന്താ പറയുന്നത് ഈ ഒരു ഏജ് ഗ്രൂപ്പ്, നമ്മളൊരു 20s to 30s ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാരോട് ചോദിക്കും ജോലിയൊന്നും ആയില്ലേ, കല്യാണമൊന്നും ആയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും അല്ലേ. കല്യാണം പിന്നെ ചില ആൾക്കാർ അവോയ്ഡ് ചെയ്യും, കാരണം ഇപ്പം മിക്ക ആൾക്കാരും അതിനോട് എന്താ പറയുന്നത് അതൊരു നോട്ട് നീഡഡ് ക്വസ്റ്റ്യൻ ആണെന്ന് മിക്ക ആൾക്കാർക്കും തോന്നി തുടങ്ങി. എന്നാലും പഴയ ആൾക്കാരൊക്കെ ചോദിക്കും. അപ്പോൾ എന്താ പറയുന്നത് അല്ലാത്ത കാര്യങ്ങൾ, ഇപ്പോൾ ജോബിൻ്റെ കാര്യങ്ങളായാലും നമ്മുടെ സാലറിയുടെ കാര്യങ്ങളായാലും ജോബ് എന്താ പറയുക, നമ്മൾ എടുത്തിരിക്കുന്ന കോഴ്സ്, നമ്മൾ പഠിക്കുന്ന കോഴ്സിനെ പറ്റിയാണെങ്കിലും എല്ലാ ആൾക്കാരും ചോദിക്കും അല്ലേ. ഇപ്പം ഒരു ട്രെൻഡിൽ ഒരു സമയത്ത് ഇങ്ങനെ എന്താ പറയുന്നത് മെഡിസിനും എൻജിനീയറിങ്ങിനും ഒക്കെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഒരു വർഷം എൻജിനീയറിങ്ങിനും മെഡിസിനും ഒക്കെ കോച്ചിങ്ങിന് പോയില്ലെങ്കിൽ എന്തോ നഷ്ടപ്പെടുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു ആൾക്കാർക്ക്. അയ്യോ അതെന്താ പോവാത്തേ എന്ന് ചോദിക്കാൻ ആയിരക്കണക്കിന് ആൾക്കാരായിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ട് പോകുന്നു എന്ന് ചോദിക്കാൻ ആരുമില്ല, കാരണം ആരും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഇതെന്താണ്, അല്ലെങ്കിൽ ഒരു കുട്ടി എന്തൊക്കെ ടാലൻ്റ് ഉള്ള കുട്ടികൾ കാണുമല്ലേ, അപ്പോൾ അവരെയൊക്കെ ഏതൊക്കെ ഫീൽഡിലോട്ട് വിടണം എന്നെല്ലാം ആ പേരൻസാണ് വറീഡാവുന്നത്. അതേ സമയത്ത് കുട്ടികളോട് ചോദിക്കാം അല്ലേ, ലൈക്ക് നിങ്ങൾക്ക് ഏതാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു താല്പര്യങ്ങൾ. ചില കുട്ടികളെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലായിരിക്കും അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ളത്, അവരെ അതിനൊന്നും വിടാതെ ആയിരിക്കും ചിലപ്പം ഈ അക്കാഡമിക്സിനകത്ത് പിടിച്ച് വലിച്ച് കെട്ടി പേരൻസ് പഠിപ്പിക്കുന്നത്. അത് ശരിയാണോ? അല്ല. അപ്പം ചില കാര്യങ്ങൾ പേരൻസിന് നേടാൻ പറ്റാത്തത് അവരവരുടെ മക്കളിൽ കൂടി നേടാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് മിക്ക ആൾക്കാരും ഇത്രയും പ്രഷർ അനുഭവിക്കുന്നത്, മിക്ക സ്റ്റുഡൻസും ലൈക്ക് മിക്ക കുട്ടികൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ മിക്ക പേരൻസിൻ്റെയും ഒരു എന്താ പറയുന്നത് ഒരു
മെയിനായിട്ട് അവരുടെ അഭിമാനം കാത്തു സൂക്ഷിക്കേണ്ട അതിന് ബാധ്യസ്ഥരായിട്ടാണ് കുട്ടികളെ വളർത്തുന്നത്. അല്ലെങ്കിൽ അവർ എങ്ങനെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ മുഖത്ത് നോക്കും, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ പുറത്തിറങ്ങി നടക്കും, അയ്യോ എൻ്റെ കൊച്ചിന് മെഡിസിൻ അഡ്മിഷൻ കിട്ടിയില്ല, അയ്യോ എൻ്റെ കൊച്ചിന് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടിയില്ല, എല്ലാം പോട്ടെ, ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളും ഉണ്ട് ഈ സമൂഹത്തിൽ, തോറ്റുപോകുന്ന കുട്ടികളും ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മളെങ്ങനെ കൊണ്ടുവരും മേലോട്ട്? ചില ആൾക്കാർ പേരൻസ് ദേ ആർ നോട്ട് ഈവൻ ബോധഡ്, ഞാൻ അറിയാത്തത് ഇംഗ്ലീഷ് പറഞ്ഞു സോറി, ആൾക്കാർ എന്താ പറയുന്നത് ചിന്തിക്കത്ത പോലുമില്ല എന്താ അതിനെപ്പറ്റി, എൻ്റെ മക്കളെ എങ്ങനെ പോകണോ ഇങ്ങനെ പോകണമെന്ന്. ചില ആൾക്കാരുടെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിരിക്കും. പക്ഷെ അതേ സമയത്ത് ചില ആൾക്കാർ ഫുള്ളി അവരുടെ എന്താ പറയുന്നത് മക്കൾ എങ്ങനെ പോകണം എല്ലാം മുന്നേ അവർ ജനിക്കുന്ന സമയത്തെ ചാർട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ആ കുട്ടികളെ അവർ ഫോഴ്സ് ചെയ്ത് വിടും, എന്നിട്ട് അവർക്ക് മെൻ്റൽ പ്രഷർ കൊടുക്കും, എന്നിട്ട് അവർ കിടന്ന് കരയും. കാരണം ഭാവിയിൽ അത് കുട്ടിക്കും പറ്റില്ല, പേരൻസിനും കണ്ടു നിൽക്കാൻ പറ്റത്തില്ല, അല്ലേ? അപ്പം അതിനേക്കാൾ നല്ലതാണ് കുട്ടികളുടെ ഇൻട്രസ്റ്റിന് വിടുന്നത്. അതെല്ലാം പോട്ടെ, പേരൻസും സ്റ്റുഡൻസും അല്ലെങ്കിൽ അവരുടെ പേരൻസും മക്കളും ഒക്കെ അതൊക്കെ വീട്ടിനകത്ത് ഒതുങ്ങുന്ന കാര്യമാണ്. പക്ഷേ വീട്ടിന് പുറത്തോ ഞാൻ പറഞ്ഞു ഈ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോഴത്തേക്കിന് മിക്ക ആൾക്കാരും ചോദിക്കും ഏത് കോഴ്സാണ് എടുത്തത്? ഇംഗ്ലീഷാണോ എടുത്തത്? ഇംഗ്ലീഷ് എന്തോ വേറൊന്നും കിട്ടിയില്ലേ? ഇംഗ്ലീഷിനെടുക്കുന്ന എന്തിനാ? ഇംഗ്ലീഷ് എടുത്തു, പക്ഷേ ഇനി എന്തോത്തിനാ പോകുന്നത്? ഇംഗ്ലീഷ് നേരെ പറയാനൊക്കെ അറിയാവോ എന്നൊക്കെ ഒരു ഉളുപ്പും ഇല്ലാതെ നമ്മുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അതും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും നല്ല ഹൈ പൊസിഷൻസിൽ ഇരുന്ന ആൾക്കാരും ആണ് ഈ ചോദിക്കുന്നത്. അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് സഹതാപമാണ് അവരോട് തോന്നുന്നത്. കാരണം ഇത്രയും പുരോഗമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടും ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ശരിക്കും അത് നിങ്ങളാണെങ്കിൽ, ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ദയവെയ്ത് നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഒരു ഒരു ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കൊന്നുമില്ല മറ്റൊരാളുടെ ലൈഫിൽ അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ. അപ്പം നിങ്ങൾ വിചാരിക്കുക എന്തിനാ വേറൊരാൾ എൻ്റെ കാര്യത്തിൽ ബോധേർഡ് ആവുന്നതെന്ന് നിങ്ങൾ ചിലപ്പം ചിന്തിക്കും. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഞാനും വേറെ ആരുടെയും ലൈഫിൽ ബോധർ ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾ ലൈക്ക് ഒരു മ്യൂച്വലി ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. എല്ലാവരും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും അവരവരുടെ ഇഷ്ടമുള്ള ഫീൽഡിലോട്ട് പഠിച്ച് അല്ലെങ്കിൽ ഉയർന്ന് പോകാം. അത്രേ ഉള്ളൂ ലൈഫ് എന്ന് പറയുന്നത്, അത്രേ ഉള്ളൂ. നമ്മളിപ്പം സൊസൈറ്റി എന്ത് പറയും എന്ന് വിചാരിച്ച് നമ്മളൊന്നും ചെയ്യാതിരിക്കുകയൊന്നും വേണ്ട. കാരണം സൊസൈറ്റി എന്ന് പറയുന്ന ആരാണ്? നമ്മൾ കുറച്ച് പേരാണ്. അപ്പം നമ്മൾ കുറച്ച് പേര് ഡിസൈഡ് ചെയ്യുകയാണ് എല്ലാവർക്കും അവരുടേതായ ഇഷ്ടം, അതിനനുസരിച്ച് അവർ പോട്ടെ. അല്ലാതെ നമ്മളെന്തിനാ വേറൊരാൾ എന്ത് കോഴ്സ് എടുക്കുന്നു എന്ന് ചോദിക്കാനുള്ള റൈറ്റ് നമുക്കില്ല. ഉണ്ടോ? ഇല്ല. എന്തിനത് ചോദിക്കണം? അത് ഓരോരുത്തരുടെ റൈറ്റ്സാണ്. ഇപ്പം ഒരു കുട്ടി എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം എന്നുള്ളത് ആ കുട്ടിയുടെ റൈറ്റാണ്. അത് എങ്ങനെ പോകുന്നു അത് ഓക്കെ ഫൈൻ, അത് അവരുടെ ഫാമിലി നോക്കിക്കോളും. ഫാമിലിയും ലൈക്ക് ഒരു ഇങ്ങനെ എന്താ പറയുന്നത് ചിട്ടയോടുകൂടി ഫാമിലി ഫോഴ്സ് ചെയ്തൊന്നും കമ്പൽ ചെയ്തൊന്നും കുട്ടികളെ വളർത്താൻ പാടില്ല. കാരണം അങ്ങനെ വളർത്തിയിട്ട് കാര്യമില്ല, അല്ലേ? അപ്പം മിക്ക ഇതെന്ന് പറയുന്ന ഒരു ടോക്സിക് ബിഹേവിയറാണ് കമ്പൽ ചെയ്ത്, അല്ലെങ്കിൽ ഇതിന് തന്നെ പോകണം, അതിന് പോയില്ലെങ്കിൽ നിൻ്റെ ലൈഫേ പോയി എന്നൊക്കെ പറയുമ്പം ഓൾറെഡി നമുക്ക് സ്ട്രെസ് ഉണ്ടായിരിക്കും കുട്ടികൾക്ക്. ഇത് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ ജോലിയായോ പഠിത്തം ആവുന്നില്ലയോ ലൈക്ക് നമ്മൾ ചെയ്യുന്നതിനൊക്കെ ഒരു കൺഫ്യൂഷൻ കാണും. അതേ സമയത്ത് ഇങ്ങനെയൊക്കെ കൂടെ ചോദിക്കാൻ തുടങ്ങിയാൽ പിന്നെ ആർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? അതുകൊണ്ടാണ് മിക്ക സൂയിസൈഡ് റേറ്റ്സ് ഒക്കെ കൂടുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളെ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാനും അവരുടെ പാഷൻസിനെയൊക്കെ ഫോളോ, ഇപ്പം ഞാൻ എല്ലാ പേരൻസും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ എല്ലാ ചുറ്റുവട്ടത്തുള്ള ബന്ധുക്കളും അങ്ങനെയാണെന്ന് പറയുന്നില്ല, പക്ഷേ മെജോറിറ്റി അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഈ സംസാരിക്കേണ്ടി തന്നെ വരുന്നത്. അതുകൊണ്ടാണല്ലോ എനിക്കൊരു കമൻറ്റ് തന്നെ വന്നത്, അത് നല്ല മലയാളത്തിൽ ചെയ്തിരുന്നാൽ കുറച്ചുകൂടെ ആൾക്കാരിലോട്ട് എത്തുന്നു. സോ നമ്മൾ എങ്ങനെ അവരെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് മെയിൻ ക്വസ്റ്റ്യൻ. അത് ഞാൻ പറയുന്നു ജസ്റ്റ് ഇഗ്നോർ ചെയ്യണം, നമ്മൾ അവരെ മൈൻഡേ ചെയ്യാൻ പോകണം. ഇപ്പം നല്ല ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുന്നതെങ്കിൽ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ അവർ വയസ്സായി, ഇനിയിപ്പോൾ അവർ നന്നാവാൻ പോകുന്നില്ല നമുക്കറിയാം. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ജസ്റ്റ് മിണ്ടായിരിക്കുക, ഓക്കെ ഓക്കെ റെസ്പെക്റ്റ് ചെയ്യുക. നമ്മൾ മുതിർന്ന ആൾക്കാരെ എന്ത് വന്നാലും റെസ്പെക്റ്റ് ചെയ്യുക, അവർക്കെതിരായിട്ട് നമ്മളൊന്നും പറയാൻ പോകണ്ട. കാരണം നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്, അല്ലേ? നമ്മൾ വേറൊരാൾ എഡ്യൂക്കേറ്റഡ് അല്ല, എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും ഈ എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയുന്നത് നമ്മൾ വിവരവും വിദ്യാഭ്യാസവും തമ്മിൽ രണ്ട് എന്താ പറയുന്നത് ഭയങ്കര വ്യത്യസ്തമാണ്, അല്ലേ? അപ്പോൾ നിങ്ങൾ വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ വിവരവും കൂടെ വയ്ക്കാൻ നോക്കുക. ആൾക്കാരെ അവരുടെ
രീതിക്കനുസരിച്ച് റെസ്പെക്റ്റ് ചെയ്യുക. എല്ലാവരും ഏത് കോഴ്സ് എടുത്താലും ഏത് ജോബാണെങ്കിലും എല്ലാവർക്കും ഒരു ടാലൻറ്റും എല്ലാവർക്കും ഒരു ടാലൻറ്റും കഴിവും ഒക്കെ ഉണ്ട്. അതിനെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. കൈൻഡ്ലി സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. ബൈ ബൈ.